വേഗതയേറിയ രാജ്യാന്തര സാമ്പത്തിക വിനിമയ ശൃംഖലയായ സ്വിഫ്റ്റിൽ നിന്ന് റഷ്യൻ ബാങ്കുകളിൽ ചിലതിനെ പുറത്താക്കാനുള്ള ചില രാജ്യങ്ങളുടെ തീരുമാനത്തെ തുടർന്ന് ഇക്കാര്യത്തിൽ പുനർവിചിന്തനം നടത്താനൊരുങ്ങി ഇന്ത്യ. സ്വിഫ്റ്റിന് സ്വന്തം നിലയിൽ പകരക്കാരനെ കണ്ടെത്താനുള്ള അവസരമായി ചൈനയും ഇതിനെ കാണുന്നുണ്ട്. ഭാവിയിലും ഇതുപോലുള്ള അടിയന്തര സാഹചര്യമുണ്ടായാൽ അതിനെ അതിജീവിക്കണമെങ്കിൽ സ്വന്തം ബദൽ വേണ്ടിവരും എന്ന ചിന്തയാണ് ഇതിന് പിന്നിൽ. ബാങ്കുകൾക്കിടയിൽ പണം കൈമാറുന്നതിനുള്ള സന്ദേശം സുഗമമാകുന്ന തരത്തിൽ നിലവിലെ SFMS സംവിധാനം ശക്തമാക്കുകയോ മറ്റൊരു കുറ്റമറ്റ സംവിധാനം പ്രതിസന്ധി മൂർച്ഛിക്കുന്നതിന് മുമ്പ് കണ്ടെത്തുകയോ വേണമെന്ന് പാർലമെന്ററി സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഉക്രൈൻ പ്രതിസന്ധി ഏതെങ്കിലും കാരണവശാൽ കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടായാലും പരിക്കില്ലാതെ രക്ഷപ്പെടാനാണ് ഇന്ത്യ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. 200-ലധികം രാജ്യങ്ങളിലായി 11,000-ൽ കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങൾ സാമ്പത്തിക വിനിമയം നടത്തുന്ന രാജ്യാന്തര ശൃംഖലയാണ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ അഥവാ സിഫ്. ബെൽജിയം ആസ്ഥാനമായുള്ള പണക്കൈമാറ്റ ശൃംഖലയാണിത്. വിവിധ രാജ്യങ്ങളിലെ ബാങ്കുകൾ തമ്മിൽ പണവിനിമയം നടക്കുമ്പോൾ ഇടനിലയിൽ പ്രവർത്തിച്ച് അത് യാഥാർത്ഥ്യമാക്കുന്നത് ഈ സംവിധാനമാണ്. ലോകമെമ്പാടുമുള്ള ബാങ്കുകൾ പണം കൈമാറ്റ സന്ദേശങ്ങൾ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും സുരക്ഷിത സംവിധാനമെന്ന നിലയിൽ വ്യാപകമായി ഈ ശൃംഖല ഉപയോഗിക്കുന്നു. സ്വിഫ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്കുകൾ മറ്റു ബാങ്കുകളുമായി ലിങ്ക് ചെയ്യപ്പെടുകയും തുടർന്ന് സന്ദേശങ്ങൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടപ്പിലാക്കുകയുമാണ് ചെയ്യുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ സുരക്ഷിതമായി നടത്താൻ ബാങ്കുകളെ പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനമാണിത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ സെൻട്രൽ ബാങ്കുകളുടെ മേൽനോട്ടത്തിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ചൈനയും സ്വിഫ്റ്റിന് പകരക്കാരനെ കണ്ടെത്തിയേക്കും. റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. പല രാജ്യങ്ങളും ഇപ്പോൾ ബദൽ സംവിധാനം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുറ്റമറ്റ നിലയിലേക്ക് ഇത് വികസിപ്പിച്ചെടുത്തിട്ടില്ല. ഇനി അതിന് മാറ്റം വരും. കാരണം പാശ്ചാത്യ രാജ്യങ്ങളെ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്നത് ആശങ്കാജനകമാണെന്ന തിരിച്ചറിവ് രാജ്യങ്ങൾക്കുണ്ട്. ഫിനാൻഷ്യൽ മെസ്സേജിംഗ് സിസ്റ്റം ഓഫ് ദി ബാങ്ക് ഓഫ് റഷ്യ എന്നൊരു സംവിധാനം പകരം സാധ്യത എന്ന നിലയിൽ ഇപ്പോൾ റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. ഉത്തര കൊറിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താണ്. റഷ്യയെ വിലക്കിയാൽ അത് വ്യാപാര ഇടപാടുകളിൽ നിഴലിക്കാതിരിക്കാനാണ് ഇന്ത്യ പെട്ടെന്ന് മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത്.